നമസ്കാരം. നമ്മുടെ രാജ്യത്ത് വീണ്ടും കോവിഡ് പിടിമുറുക്കുകയാണ്. കോവിഡ് സാഹചര്യം മൂലം പല സംസ്ഥാനങ്ങളും ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഇക്കഴിഞ്ഞ കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ ഉൾപ്പെടെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. കോവിഡ് ഇനിയും മെരുങ്ങാതെ നിൽക്കുമ്പോൾ പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് നീങ്ങുകയാണ് ടൂറിസ്റ്റ് ബസ് വ്യവസായം. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷമുള്ള കഴിഞ്ഞ 22 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും നിരത്തിലിറങ്ങാത്ത കോൺട്രാക്ട് കാരേജ് ബസ്സുകളുണ്ട്. ഇവരുടെ ദുരിതപൂർണമായ അവസ്ഥ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് നാം കണ്ടതുമാണ്. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ 50 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ടൂറിസ്റ്റ് ബസ് ഉടമകൾ. ഇത്തരത്തിൽ അവരുടെ ദുഃഖപൂർണമായ അവസ്ഥയെക്കുറിച്ച് തത്തുമയി ന്യൂസിനോട് അവർ പ്രതികരിച്ചു. അവരുടെ പ്രതികരണത്തിലേക്ക്. ഞങ്ങളിത് 3-ാമത്തെ ദിവസമാണ്. അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കോൺട്രാക്ട് കാരേജ് എന്ന് പറയുന്നത്. കോവിഡ് കാലത്ത് ഈ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന നാടകം നടക്കില്ല. കാരണം ടാക്സ് അടച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഓടാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ ടാക്സ് അടച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് കല്യാണത്തിനൊക്കെ 50 പേര് മതി എന്ന് പറയുന്നത്. ഈ 50 പേര് മതി എന്ന് നിജപ്പെടുത്തുമ്പോൾ ന്യായമായിട്ടും വണ്ടികൾ ക്യാൻസൽ ആവുകയാണ്. ആകെ 5-6 ഓട്ടമാണുള്ളത്. ഈ 5-6 ഓട്ടത്തിൽ 4 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കുന്നതിനകത്ത് എന്താ ഉദ്ദേശം? ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോവിഡ് കാലം കഴിയുന്നത് വരെ നികുതി അടയ്ക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഞങ്ങൾക്ക് നികുതി അടയ്ക്കാനായിട്ടും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഉള്ള പൈസ അടച്ചിട്ടാണെങ്കിൽ തന്നെ ഞങ്ങൾക്കത് തിരിച്ചു പിടിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അതൊന്ന്. രണ്ടാമത്, സാമ്പത്തികമായ അവസ്ഥ വളരെ മോശമായ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ കാര്യത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൃത്യമായ അതിനകത്ത് റോളുള്ളതാണ്. അതിലൊന്നിലും അവരിടപെടുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള പല പദ്ധതികളും ഞങ്ങളുടെ മെമ്പർമാർക്ക് റിവൈവലിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ട് അത് ചെയ്തു തരണം. അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ പലരും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കാവും. കാരണം ഇപ്പോൾ ബാങ്കുകൾ പലതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പല ഗൈഡ് ലൈൻസും തരുമ്പോൾ ബാങ്കിൻ്റെതായ ഗൈഡ് ലൈൻസ് അതിനകത്ത് മേക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാവില്ല. അപ്പോൾ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ ഈ നിയമങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനകത്ത് ശ്രദ്ധിക്കണം. ആളുകൾക്ക് മൊറട്ടോറിയം മറ്റു കാര്യങ്ങൾ വീണ്ടും കിട്ടണം. ഇപ്പോൾ ഈ കോവിഡിൻ്റെ 3-ാം വേവ് വളരെ മൃഗീയമായ രീതിയിലാണ് ഞങ്ങളെ ബാധിച്ചിരിക്കുന്നത്. ഓട്ടങ്ങളെല്ലാം ക്യാൻസലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൊല്ലം വളരെ മോശം അവസ്ഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡിനൊരു അറുതി വരുന്നത് വരെയെങ്കിലും നികുതി ഒഴിവാക്കി തരണം, ബാങ്കുകളുടെ മൊറട്ടോറിയം കിട്ടണം, റിവൈവലിൻ്റെ പ്രോഗ്രാമിനുള്ള ഫണ്ടുകളെല്ലാം സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളെ പുനരുദ്ധരിക്കാനുള്ള എല്ലാ ഫണ്ടുകളും സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എല്ലാ മെമ്പേഴ്സിനും കിട്ടേണ്ട രീതിയിൽ ചെയ്യണം. അപ്പോൾ അതിനകത്ത് പറയാനുള്ളത്, ഈ ഒരു ദുരവസ്ഥയിലിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെർവർ ഫിറ്റ് ചെയ്തിട്ടില്ല. ഈ സെർവർ ഫിറ്റ് ചെയ്യാത്ത, മദർ സെർവർ ഇല്ലാത്ത ഈ സമയത്ത് പോലും സകല വണ്ടികളിലും GPS പിടിപ്പിക്കാനാണ് പറയുന്നത്. അതായത് അതൊരു ബേർഡൻ ആവുകയാണ്. 12,000 rupees ആവും അതിന്. ഈ 12,000 രൂപ മുടക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിലില്ല. ഈ 12,000 മുടക്കി ആ സാധനം വെച്ചിട്ട് ഇത് എവിടെ ഓടിയിട്ട് ആരെ തപ്പിപ്പിടിക്കാനാ? അങ്ങനെയുള്ള ഓട്ടമില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഈ സമയത്ത് അത് ഉപയോഗപ്രദവുമല്ല. സെർവർ ഉണ്ടെങ്കിലല്ലേ വണ്ടി എങ്ങോട്ടാണെന്ന് പോകണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സെർവറില്ല, നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഇപ്പോൾ ഇത് പിടിപ്പിക്കുന്ന ഈ GPS പിടിപ്പിക്കുന്നത് പോലും ടാഗ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് MED ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കുന്നില്ല. അപ്പോൾ അതിനുമൊക്കെ മാറ്റം വരണം. കോവിഡ് കാലം കഴിയുന്നത് വരെ ഇതെല്ലാം മാറ്റി തരണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കാവും. അതിന് സർക്കാർ പ്രേരിപ്പിക്കരുത്. അവർ പറഞ്ഞതുപോലെ ഭൂരിഭാഗം ടൂറിസ്റ്റ് ബസ്സുകളും ഷെഡുകളിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. സീറ്റുകൾ എലികൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചിരിക്കുകയാണ്. ബാറ്ററികൾ കേടായി. അറ്റകുറ്റ പണിക്കുള്ള പണം പോലുമില്ലാതെ ഉടമകൾ വിലയുമ്പോൾ നിരത്തിലിറങ്ങാത്ത ബസ്സുകൾക്ക് പോലും റോഡ് ടാക്സ് അടയ്ക്കാൻ നിർബന്ധിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഇവർ പറയുന്നത്. ഡീസൽ അടിക്കാൻ പോലും പണമില്ലാത്ത ടൂറിസ്റ്റ് ബസ് ഉടമകളുണ്ട്. ബസ്സുകൾ വിൽക്കാമെന്ന് കരുതിയാൽ വാങ്ങാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും തയ്യാറാകുന്നില്ല. വിവാഹങ്ങളിലെ ആൾക്കൂട്ട നിയന്ത്രണം മാറാത്തതാണ് ഈ മേഖലയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഉടൻ ഓടിത്തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വീണ്ടും കോവിഡ് വ്യാപനം വർദ്ധിക്കുകയാണ്. ഒരു വിവാഹത്തിന് 5-ഉം 6-ഉം ടൂറിസ്റ്റ് ബസ്സുകൾ വിളിച്ചിരുന്നിടത്ത് ഇപ്പോൾ അത് 1-ൽ ഒതുങ്ങുകയാണ്. രോഗവ്യാപന ഭീതി തുടരുന്നതിനാൽ തീർത്ഥാടനങ്ങളും വിനോദയാത്രകളും നടക്കുന്നില്ല. അതിന് പുറമെയാണ് സർക്കാരിൻ്റെ ഈ അധിക നികുതി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമീ ന്യൂസ്.